ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും അഡ്വക്കേറ്റ് ചെഫിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ഷേക്ക് ആയാലോ, ആത്തിച്ചക്ക കൊണ്ടൊരു ഷേക്ക് കേട്ടോ. നല്ല കാൽസ്യം വിറ്റാമിൻ ഒക്കെ ഉള്ള ഫ്രൂട്ടാണ് ആത്തിച്ചക്ക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഉണ്ടാക്കാനായിട്ട് പോവാം. ഇതാണ് നമ്മളുടെ ആത്തിച്ചക്കയുടെ മരം കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഒരുപാട് കായുണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ കണ്ടോ, ഇതൊക്കെ പഴുത്തു തുടങ്ങി. ഓക്കെ, ഇതിൻ്റെ മുകളിലോട്ടൊക്കെ ഉണ്ട് കായ്, കാണിച്ചു തരാം. ഇതാ കണ്ടോ, ഇതാണ് ആത്തിച്ചക്കയുടെ മരം. നല്ലതാണ്, കുട്ടികൾക്കൊക്കെ പറിച്ചു കൊടുക്കണം. ഇതിൻ്റെ മുകളിൽ തന്നെ പഴുത്തിട്ട് അത്രയും നല്ലത്. ഇപ്പോൾ ചുവന്ന ഒന്നും കൂടെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറിക്കാം. ഓക്കെ, ഇതിനെ കൂടെ നമുക്ക് നല്ല ഷേക്ക് ഉണ്ടാക്കാം, ഐസ്ക്രീം ഒക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമുക്കിന്നൊരു ഷേക്ക് ഉണ്ടാക്കാം. അപ്പം ഇതാണ് സീതപ്പഴം. ഓക്കെ, ഇതൊക്കെ എൻ്റെ വീട്ടിലുണ്ടായത് കേട്ടോ. കണ്ടോ, നന്നായിട്ട് പഴുത്ത് ഇങ്ങനെ അമരുന്നുണ്ട് കേട്ടോ. പഴുത്ത് പഴുത്ത് കഴിഞ്ഞാൽ ഈ കളറായി വരും. ഓക്കെ, അപ്പോൾ ഞാൻ പറിച്ചെടുത്തതാണ്. ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാം ഉൾഭാഗം, ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെ ഉണ്ടാവുക. എൻ്റെ കുരുവൊക്കെ കളഞ്ഞ് വേണം എടുക്കാനായിട്ട്. തൊലി ജസ്റ്റ് ഒന്ന് ഉരിഞ്ഞില്ലെങ്കിൽ പോരും. അതുപോലെ തൊലിൻ്റെ ഭാഗത്ത് തന്നെ ഒരുപാട് കാമ്പുണ്ട് കേട്ടോ. അത് സ്പൂൺ കൊണ്ട് നന്നായിട്ട് കോരിങ് എടുത്താൽ നമുക്ക് ഷേക്ക് ആകാം. അപ്പോൾ നമുക്ക് ഷേക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കട്ടെ. അപ്പോൾ ഇതാ, നമ്മൾ അത്തിപ്പഴം ഒക്കെ തൊലിയൊക്കെ പോക്കി രണ്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അടിയിലുള്ള കാമ്പ് മുഴുവനാക്കി എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി, കുരുവുള്ള ഭാഗം ഒന്നിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി എന്ത് വേണം വെച്ചാൽ, ഈ കുരുവുള്ള ഭാഗം മുഴുവൻ നമുക്ക് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കുറച്ച് പാല് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മിക്സിയിൽ ഒന്ന് ജസ്റ്റ് ഒറ്റ പ്രാവശ്യം ഒന്ന് അതിലിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇങ്ങനെ എടുക്കുക. അപ്പോൾ അത് പാലിൻ്റെ കൂടെ കലർന്ന് ആ കുരു വേറിട്ട് നിന്നോളും. ഓക്കെ, അപ്പോൾ ഞാനത് ചെയ്ത് വരണം. അതിന് പിന്നെ നമുക്ക് വേണ്ടത് ഒരു കട്ട പാലാണ്. പാല് ഫ്രിഡ്ജിൽ വാങ്ങിയിട്ട് ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ വെക്കുക, കട്ടിയാക്കി എടുക്കുക. ഓക്കെ, പിന്നെ പാല് വേണം, ഏലക്കായ് വേണം, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർക്കാം. അപ്പോൾ ഞാനിത് ആദ്യം പിന്നെ നമ്മളെ കുരു ഒന്ന് മാറ്റി ആക്കി കൊണ്ടുവരാം. അപ്പോൾ ഞാനിതാ എല്ലാം പിന്നെ കുരുവുള്ള ഭാഗം ഉണ്ടായിരുന്നില്ല, അത് കുറച്ച് പാലൊഴിച്ച് ഒന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചിട്ടുള്ളൂ കേട്ടോ. ഒരുപാട് അടിക്കരുത്, ഒരുപാട് അടിച്ച് പോയാൽ കുരുവപ്പട് പൊടിഞ്ഞു പോകും. ജസ്റ്റ് ഒന്ന് അടിച്ച് പിന്നെ അരിച്ച് റെഡിയാക്കി വെച്ചാണിത്. ഇനി ഇതിലേക്ക് നമ്മൾ ഓൾറെഡി ആക്കി എടുത്തു വെച്ചിരുന്ന അത്തിപ്പഴത്തിൻ്റെ കാമ്പില്ലേ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ, അതും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആദ്യം ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ പാല് കട്ടയാക്കി വെച്ചില്ലേ, കട്ട പാലായിട്ട് മേടിക്കാൻ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ഫ്രീസറിൽ പിന്നെ വെച്ചാൽ മതി, ഒരു അഞ്ചാറ് മണിക്കൂർ വെക്കുമ്പോഴത്തേ പാല് കട്ടയായി കിട്ടും. അപ്പോൾ അതും ചേർക്കുക. കുറച്ച് ഏലക്കായൻ്റെ പൊടിയിടുക, പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അതിൻ്റെ കൂടെ വേണേൽ ചേർക്കാം, ഇല്ലെങ്കിൽ മുകളിലിട്ടാലും മതി. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഐസ്ക്രീം ഇഷ്ടമാണെങ്കിൽ അതും ചേർക്കാം. ഓക്കെ, നമ്മൾ റെഡിയാക്കി വെച്ച കാമ്പും പാലും കൂടെയുള്ള മിക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പിന്നെ നമ്മൾ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് ഷുഗറ്, പിന്നെ ഏലക്കായൻ്റെ പൊടി, പിന്നെ ചേർക്കേണ്ടത് ഐസ് നമ്മൾ കട്ടയാക്കി വെച്ച പാലില്ലേ അത്. ഓക്കെ, ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കണം. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ ബദാം അതൊക്കെ ചേർക്കേണ്ടത് നിങ്ങൾ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് കൂട്ടുക കുറക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാ ഇത് റെഡി. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ സീതപ്പഴത്തിന് നല്ല മധുരമാണ് കേട്ടോ ഓൾറെഡി. അപ്പോൾ മധുരം നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഞാനിപ്പോൾ ചേർക്കാൻ കാരണം എന്താ വെച്ചാൽ, പിന്നെ നമ്മൾ ഐസിൻ്റെ മീൻസ് പാലിൻ്റെ കട്ട ചേർക്കുന്നില്ലേ, അപ്പോൾ ഒന്നും കൂടെ മധുരം കുറയും. അപ്പോൾ അതിന് ആവശ്യത്തിന് മധുരം ചേർക്കാം. മധുരത്തിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല, പഞ്ചസാര നിങ്ങൾ ഇഷ്ടപ്രകാരം ചേർക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്കായൻ്റെ പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഏലക്കായൻ്റെ പൊടി ഞാനൊരു അര ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്. ഇനി പാല് കട്ടയാക്കി വെച്ചത്. ഓക്കെ, കട്ടയാക്കി വെച്ച പാൽ ഞാൻ പാലിൻ്റെ കവറിനൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഇതാ, നമ്മൾ ഷേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത് പിന്നെ മിക്സിയിലിട്ട് മിക്സ് ചെയ്തപ്പോൾ തന്നെ ഒന്ന് ടേസ്റ്റ് നോക്കി കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനിത് സെർവ് ചെയ്യട്ടെ. അപ്പോൾ ഇതാ, നമ്മുടെ ആത്തിച്ചക്ക അല്ലെങ്കിൽ സീതപ്പഴം കൊണ്ടുള്ള ഷേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ കൊടുക്കണം കേട്ടോ, നല്ലതാണ്. കുറച്ച് മുന്തിരി
കുറച്ച് ഡേറ്റ്സ് അല്പം ബദാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇതിന്റെ അളവൊക്കെ കൂട്ടോ കുറക്കോ ചെയ്യാം ട്ടോ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതില് ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം ഇത് ശരിക്കും നല്ല കട്ടിയാണ് അതുകൊണ്ട് ഐസ്ക്രീമിന്റെ ആവശ്യം വരുന്നില്ല ശരിക്കും പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് അപ്പോൾ ഇത്രയും നട്സ് ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൂട്ടി ചേർക്കാം കറുത്ത മുന്തിരി വേണേ കറുത്ത മുന്തിരി ചേർക്കാം കറുത്ത മുന്തിരിക്ക് ചെറുതായി കുരുവുണ്ട് അതുകൊണ്ട് തന്നെ ചേർക്കാതിരുന്നത് അപ്പോൾ വേറൊരു കാര്യം നിങ്ങൾ ഇത് മിക്സിയിലിട്ട് അടിക്കുന്ന സമയത്ത് ആ സമയത്ത് വേണേ കുറച്ച് നട്സ് ചേർത്ത് അടിച്ചെടുക്കാം ഓക്കെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ എന്ത് വേണേ ചെയ്യാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയ ആത്തിച്ചക്ക അല്ലെങ്കിൽ സീതപ്പഴം കൊണ്ടുള്ള ഷേക്കുകൾ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ.